മച്ചമാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചക്കുളത്തുകാവ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വീഡിയോയാണ്. ഒരു ചെറിയ വീഡിയോയാണ്, ഒരു 3-4 മിനിറ്റോളം വരുള്ളൂ. ഒരു ചെറിയ വീഡിയോയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് കടക്കാം. മച്ചമാരെ, ഈ കാണുന്ന നമ്മുടെ ചക്കുളത്തുകാവിൻ്റെ മെയിൻ എൻട്രൻസ്. അമ്പലത്തിൻ്റെ വാഴത്തെ രണ്ട് അവിടെ നമ്മൾ നേരെ പിൻഭാഗത്ത് ഇറങ്ങി വരും. പിൻഭാഗത്ത് ഇറങ്ങി വന്നിട്ട് അവിടെ ഒരു കാളിയമർദ്ദന രൂപമുണ്ട്. അപ്പോൾ ഇതിലെയാണ് നമ്മൾ ഇറങ്ങി വരുന്നത്. ഒരു കാളിയമർദ്ദനത്തിൻ്റെ രൂപമുണ്ട്. പിന്നെ ബാക്കി മറ്റേ തുലാഭാരം തൂക്കുന്ന സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ വെളിയിലാണ്. ഇത് നമ്മുടെ ക്ഷേത്രക്കുളമാണ് കാണുന്നത്. അത്യാവശ്യം ഇത് അത്രയ്ക്ക് വലുതല്ലേലും ഒരു സാമാന്യം വലിപ്പമുള്ളൊരു കുളമാണ് കാണുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നുള്ളത് മൊത്തം പാർക്കിംഗ് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. അമ്പലം എന്ന് പറഞ്ഞാൽ ഒരു എന്നാ പറയുക, ചെറിയൊരു അമ്പലമാണ്, വളരെ വളരെ ചെറിയൊരു അമ്പലമാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാളിയമർദ്ദന രൂപമാണ് ഈ കാണുന്നത്. അതായത് കൃഷ്ണൻ കളിയൻ മേളിൽ കയറിയുന്നത് നൃത്തമാടുന്ന ഒരു ഭാഗമാണ് കാണുന്നത്. പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഒരു അകത്തുള്ള അമ്പലം മാത്രം, അതായത് വലിയ കുറച്ച് വലിയൊരമ്പലം, ബാക്കി ചുറ്റും കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങൾ കാണാൻ സാധിക്കും. ഈ അമ്പലത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യസിദ്ധിക്ക് വേണ്ടി ചെയ്യാൻ നമുക്ക് നേർച്ചകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വെച്ചിട്ടാണ് അച്ചട്ടാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അമ്പലത്തിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ നടപ്പുണ്ട്. നമ്മുടെ ആൽത്തറയും കാര്യങ്ങളും മഴ ചാറുന്നുണ്ട്. പിന്നെ അത്യാവശ്യം മഴ ചാറുന്നുണ്ട്, നല്ല രീതിയിൽ മഴ ചാറുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വളരെ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്നാ പറയണ്ട ഒരു ശാന്തമായ ഒരു ഏരിയയാണ്. അധികം വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ വീണ്ടും നമ്മൾ നേരെ കറങ്ങി ചുറ്റി ആന, അതായത് അവിടെ വെച്ചിരിക്കുന്ന ആനകളുടെ രൂപത്തിൻ്റെ അവിടെ വന്നു. ഒരു സത്യം പറഞ്ഞാൽ ചെറിയൊരു ആനയാണ്, ചെറിയ അമ്പലമാണെങ്കിലും കാണാൻ കുറേ കാര്യങ്ങൾ അമ്പലത്തിനകത്തുണ്ട്. അതാണ് നമുക്ക് പകുതി മുക്കാലും കാണിക്കാൻ പറ്റത്തില്ല, കാരണം പകുതി സ്ഥലങ്ങളിലേക്കും ക്യാമറ അലൗഡ് അല്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ വന്നൊക്കെ ആൾക്കാർക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു അമ്പലമാണ് എൻ്റെ ഒരു ഇതുപ്രകാരം, എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം നല്ല അമ്പലമാണ്. കാണാനും ഒരു ഭംഗിയും കാര്യങ്ങളുമൊക്കെ. പിന്നെ ചെറിയൊരു അമ്പലമാണ്, അധികം വലിപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല, ചെറിയ ഒരമ്പലമാണ്. പിന്നെ ബാക്കി പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതപ്പോൾ നമ്മൾ രണ്ടാമത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ വന്നിട്ടുണ്ട്. അതാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പുറത്തെ സൈഡിലെ ആനയാണ്, അതായത് ഇടതും വലതും രണ്ട് ആനകളുടെ രൂപം. ഇപ്പോൾ രണ്ട് ആനകളുടെ രൂപമുണ്ട്. അതുപോലെ തന്നെ ചെറിയ അമ്പലമാണേലും നല്ലൊരു ഒരു ഫീലുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ഫീല് വരുന്നുണ്ട്. അതുപോലെ തന്നെ അധികം ബാക്കി കാര്യങ്ങൾ മൊത്തം പാർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇത്രയും വലിപ്പമുള്ളൊരു അമ്പലമാണ്. പിന്നെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു അമ്പലവും കൂടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഒരു ചെറിയ വ്ളോഗായിട്ട് ഉൾപ്പെടുത്തിയത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതലായിട്ട് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി പുതുപുത്തൻ എക്സ്പ്ലോറേഷൻ വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.